നമ്മുടെ എല്ലാം പ്രിയപ്പെട്ടവർ എം പി ശ്രീ രാജ്ഭവനിലത്തെ വേദിയിലുള്ള മറ്റു മകൻ വ്യക്തികളെ സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു മകൻ സംരംഭത്തിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് ഇന്നിവിടെ സമ്മേളിച്ചത്. നമ്മളെ നാടിനെ പുറം ലോകത്ത് അറിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി വലിയ പങ്കുവഹിച്ച ആളായിരുന്നു നമ്മൾ തുടങ്ങി വിട്ടുവരുന്ന പോലെ സ്വാമിജി കേശവാനന്ദ ഭാരതി എന്ന് നമുക്കെല്ലാം അറിയാൻ സാധിക്കും. ഇന്ന് രാജ്യമായി ചർച്ച ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സുപ്രീംകോടതി വരെ പോയി നിയമം അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞ ഒരു മകൻ വ്യക്തിയായതുകൊണ്ടാണ് നമ്മളെ നാട് പ്രത്യേകിച്ച് കണ്ടി മതം നമ്മളെ ജില്ലയിൽ നമ്മളെ ഗ്രാമം ലോകത്തിന് മുമ്പിൽ അറിയാൻ നമുക്ക് സാധിച്ചത് എന്ന് നമുക്ക് എല്ലാവരും അറിയാൻ പറ്റും. സുപ്രീംകോടതിയിലെ ഏത് കേസ് വിധി വരുമ്പോഴും സ്വാമിജി അന്ന് സുപ്രീംകോടതി കൊടുത്ത വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അഭിപ്രായങ്ങൾ കൊടുത്തായിരുന്നു ഇന്നത്തെ എല്ലാ ജഡ്ജിമാരും അവരെ ജഡ്ജ്മെൻറ്റിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടാമത്തെ കാര്യങ്ങളായിരുന്നു ഇപ്പോൾ നമ്മൾ ഉന്നയിക്കപ്പെടുന്ന ചതുർമാസ പദ്ധതിയുടെ പരിപാടിയിൽ നിന്ന് സ്വാമിജി ഇന്ത്യയിലെ പ്രത്യേകിച്ച് ദക്ഷിണ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും പോയി ഈ ചതുർമാസം പരിപാടിയെ നടത്തി വരുമ്പോൾ അതിൽ കൂടി നമ്മുടെ നാട് നമ്മുടെ പ്രദേശം മറ്റ് രാജ്യങ്ങളിലെ പ്രദേശങ്ങളിലും അറിയപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമായി എന്നൊരു പ്രധാനപ്പെട്ട കാര്യം. എനിക്കിപ്പോൾ ഓർമ്മ ഈ പട്ടാമ്പി പള്ളിക്കുറത്ത് പതിനാലിന് മറ്റന്ന പള്ളിക്കുറത്തിൽ ഒരു പരിപാടി ഇന്ത്യ ചതുർമാസം അവിടെ ഉണ്ടായിരിക്കും. അവിടെ തന്നെ എം എൽ എ സി പി മുഹമ്മദായിരുന്നു, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് സി പി മുഹമ്മദായിരുന്നു അവിടുത്തെ എം എൽ എ. അദ്ദേഹം ആ പരിപാടി പറഞ്ഞു സി പി മുഹമ്മദ് എപ്പോൾ എന്നെ കണ്ടാലും സ്വാമിജിയെ കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ചും വളരെ അഭിമാനത്തോടെയാണ് സി പി മുഹമ്മദ് സംസാരിക്കുന്നത്. ആ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സ്വാമിജിയായി ബന്ധപ്പെട്ടപ്പോൾ സ്വാമിജി സമൂഹത്തോടും അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പ്രാഗല്ഭ്യം പുറത്തറിയിക്കുന്നതിന് വേണ്ടി കാണിക്കുന്ന ത്യാഗത്തെക്കുറിച്ച് സി പി മുഹമ്മദ് എപ്പോഴും നമ്മളോട് പറയുമായിരുന്നു. അങ്ങനെ സ്വാമിജിയുടെ പ്രവർത്തനം പലതുകൊണ്ടും നമ്മുടെ നാട് നമ്മുടെ പുറത്ത് നമ്മുടെ നാടിനെ അറിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്കറിയാം. അതിപ്പോൾ തുടർന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ സ്വാമിജി ആദ്യത്തെ ഒരു പരിപാടി തുടങ്ങാൻ വേണ്ടി പോകുന്നത്. തീർച്ചയായും നമ്മുടെ നാട് അതിനേക്കാളും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും അതിൽ പ്രവർത്തിക്കാനും കഴിയുന്ന സംവിധാനമായി മാറ്റും എന്ന കാര്യം തർക്കമില്ലാത്തതാണ്. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ പരിപാടി നിലക്ക് നമുക്ക് ഏറ്റവും വലിയ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയണം. അന്ന് സ്വാമിജി തുടങ്ങി വെച്ചത് ഇപ്പോൾ നമ്മൾ തുടങ്ങി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്ന ഇന്നത്തെ സ്വാമിജിയുടെ ഈ പ്രവർത്തനം നമുക്ക് ഏറ്റവും ഉപകരിക്കപ്പെടും. അത് നാടിനും നമ്മുടെ ഗ്രാമവും നമ്മുടെ പ്രദേശവും പുറം ലോകവുമായി അറിയിക്കാൻ അന്നെന്തൊക്കെ നടത്തിയോ അതേപോലെ നാട്ടുകാരെ എല്ലാവരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഈ പരിപാടിക്കും ഉണ്ടാവണം. ഞങ്ങളെല്ലാവരും ഞങ്ങളും അതിൽ പങ്കെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.